താരകൾ ചൊല്ലണ് പൊന്നിനൊത്തൊരു പെണ്ണാണ്, കൊന്ന മലരാൽ കൊടിയുടുത്തൊരു മേടനിലാവാണ് കണ്ണിറുക്കി. ഹേയ് ഗായ്സ്, വെൽക്കം ടു ഡി വ്ലോഗ്സ്. ഹലോ, അപ്പോ നമ്മളിന്ന് ഒരു ഓണം ഷൂട്ട് എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവിടുന്ന് ഭയങ്കര സെറ്റപ്പ് ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അന്നല്ല, ഞങ്ങൾ തന്നെ ഫോണിലെടുക്കുന്ന ചെറിയൊരു ഓണം, ഞങ്ങളെ ഫസ്റ്റ് ഓണാണല്ലോ, കല്യാണം കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ഫസ്റ്റ് പുത്തനോണമാണ്. അത് ഇവിടെ ഖത്തറിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടുന്ന് എനിക്ക് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓണത്തിനൊക്കെ എല്ലാ പ്രാവശ്യവും ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് അശിയുണ്ടെങ്കിൽ അശീൻ്റെ കൂടെ എടുക്കും, ഒറ്റയ്ക്കാണെങ്കിൽ അങ്ങനെ എടുക്കും. അപ്പോൾ എങ്ങനെയൊക്കെ എടുക്കുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം എനിക്ക് ഫോട്ടോ എടുക്കണം, മാത്രമല്ല ആദ്യത്തെ ഓണമാണല്ലോ. അപ്പോൾ എങ്ങനെയൊക്കെയോ കുറച്ച് കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ച് ഞങ്ങൾ ഇന്ന് വൈകുന്നേരം, അതായത് ഇന്ന് September 8 ആണ്, ഇന്ന് ഞങ്ങൾ ചെറുതായിട്ടൊരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് പോവാണ്. അതിന് വേണ്ടി ഞാൻ റെഡി ആകാൻ പോകട്ടോ. എൻ്റെ സെറ്റും കൊണ്ടുപോകണത് അവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് പോയി എല്ലാം സെറ്റാക്കിയിട്ട് ഞാൻ എന്നിട്ട് ഒരുങ്ങാൻ പോവാണ്. ഞാൻ റെഡിയാവാൻ വേണ്ടി പോയപ്പോഴേക്കും ഒരാൾ വന്നിട്ട് ചോദിക്കുന്നു ഷർട്ട് അയൺ ചെയ്തിരുന്നു. ആ, എന്നാൽ പിന്നെ അതും കൂടെ ചെയ്തിട്ട് ഒരുങ്ങാലോ എന്ന് വിചാരിച്ചു. ആരാന്ന് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. പിന്നെ ഞാൻ അയൺ ചെയ്യാൻ ഞാൻ അത്ര എക്സ്പേർട്ടൊന്നുമല്ല, അതുകൊണ്ട് തന്നെ ഞാനൊരു മുൻകൂർ ജാമ്യമൊക്കെ എടുത്തിട്ടാണ് തുടങ്ങിയത്. കത്തിപ്പോയാൽ എന്നെ പറയരുത്. പിന്നെ എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ ആദ്യമേ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. എൻ്റെ സെറ്റും മുണ്ടും ബ്ലൗസും പിന്നെ ഓർണമെൻറ്റ്സും പിന്നെ മുല്ലപ്പൂവും. അപ്പോൾ എന്തായാലും ഞാൻ ഒരുങ്ങാൻ പോവുമല്ലേ, അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ കൂടി അങ്ങ് എടുക്കാമെന്ന്. ഓണത്തിനൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഇട്ടില്ലെങ്കിൽ പിന്നെ അതൊരു മോശമല്ലേ. പിന്നെ ഇതൊരു പ്ലാൻഡ് ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രൊഫഷണൽ മേക്കപ്പ് ഒന്നുമല്ല, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒട്ടും മേക്കപ്പ് ചെയ്യാൻ അറിയത്തുമില്ല. എന്നാലും ഇത് ജസ്റ്റ് ഒരു ടച്ചപ്പ് അത്ര മാത്രമേ ഉള്ളൂ. ഒന്നാമത് സമയവുമില്ല, ഞങ്ങൾ വൈകുന്നേരമാണ് പോകുന്നത്. ലൈറ്റ് പോകുന്നതിന് മുന്നേ പെട്ടെന്ന് പോയിട്ട് എടുത്തിട്ട് വരണം. അപ്പോൾ ഇപ്പം തന്നെ കുറച്ച് ലേറ്റായി, അതുകൊണ്ട് പെട്ടെന്നൊരു തട്ടിക്കൂട്ട് മേക്കപ്പ് അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഫസ്റ്റ് ഞാൻ വെറ്റ് വൈപ്സ് വെച്ചിട്ട് ഫേസ് ഒന്ന് ക്ലിയർ ചെയ്തു, ഫേസും നെക്കുമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു. ഞാനെപ്പോഴും ഡവിൻ്റെ മോയ്സ്ചറൈസർ തന്നെയാണ് യൂസ് ചെയ്യാറ്, അതിട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്കാണല്ലോ പോകുന്നത്, ഇവിടെ ആണെങ്കിൽ ഒടുക്കത്തെ ചൂടുമാണ്. അപ്പോൾ സൺസ്ക്രീൻ ഇല്ലാതെ ഒരിക്കലും പറ്റില്ല. ഇതൊന്നും ഇവിടുത്തെ ചൂടിന് ഇതൊന്നും എവിടെ എത്തില്ല. എന്നാലും എൻ്റെ നമ്മുടെ ഒരു മനസ്സമാധാനത്തിന് കുറച്ചൊക്കെ ഇട്ട് കൊടുത്തു. ഞങ്ങളിവിടെ ഏറ്റവും അടുത്തുള്ളൊരു പാർക്കിലേക്ക് പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം തന്നെ സമയം 4 മണി കഴിഞ്ഞു. ഇനിയും ലേറ്റായി കഴിഞ്ഞാൽ, ലൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസും വീഡിയോസൊന്നും അത്ര വൃത്തിയിൽ കിട്ടത്തില്ലല്ലോ. ഒരു ക്ലിയറും ക്ലാരിറ്റിയൊക്കെ കുറഞ്ഞു പോകുമല്ലോ. അതുകൊണ്ട് അടുത്ത് എവിടെയാണോ പെട്ടെന്ന് എത്തുന്നത് അങ്ങോട്ട് പോകാമെന്നുള്ള തീരുമാനത്തിലാണ്. അങ്ങനെ സൺസ്ക്രീനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ടിൻറ്റഡ് മോയ്സ്ചറൈസറാണ് കേട്ടോ ഇടുന്നത്. ഞാൻ ഫൗണ്ടേഷൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല, അപ്പോൾ കുറവാണ്. ഇത് തന്നെയാണ്, ഇപ്പോൾ ഇതാകുമ്പോൾ എളുപ്പം പണിയും കഴിയും. ഇട്ടിട്ട് ജസ്റ്റ് നമുക്ക് മോയ്സ്ചറൈസർ പോലെ തന്നെ പെട്ടെന്ന് ബ്ലെൻഡായി പോവുകയും ചെയ്യും. അധികം ഒരു ഓവർ മേക്കപ്പ് ലുക്കും, പക്ഷേ മേക്കപ്പ് പുട്ടിയടിച്ചതുപോലെ ഒന്നും ഉണ്ടാവില്ല, ഒരു നാച്ചുറൽ ലുക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിൽ പിടിച്ചു നിൽക്കുകയാണ് കേട്ടോ. കുറേ ആയിട്ട് ഫൗണ്ടേഷനിപ്പം തീരെ യൂസ് ചെയ്യാറില്ല. അങ്ങനെ ഇത് ഫേസ് സ്കാനറുടെ ആണ്. അങ്ങനെ അതും ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഫേസ് സ്കാനറുടെ തന്നെ സ്ട്രോപ്പ് ക്രീമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇത് സിൽവർ സ്ട്രോപ്പ് ക്രീമാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് കുറച്ച് ഫേസിൽ ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലിടം പളവളാന്ന് അങ്ങോട്ട് തിളങ്ങട്ടെ എന്ന് വിചാരിച്ചു. ബട്ട് ഇട്ട് വന്നപ്പോൾ കുറച്ചൊന്ന് കൂടിപ്പോയോ എന്നൊരു ഡൗട്ടുണ്ട്. ശരിക്കും ഉണ്ടല്ലോ, ഞാൻ ഈ ചെറുതായിട്ടാണ് ഈ ഒരു ചെറിയൊരു ടച്ചപ്പ് പോലെയൊക്കെയാണ് മേക്കപ്പൊക്കെ ചെയ്ത് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാറ്. അപ്പം തന്നെ എനിക്ക് ഭയങ്കര മടിയായിരിക്കും കേട്ടോ, അയ്യോ ഓവറായി പോയോ എന്നൊക്കെ വിചാരിച്ച്. ബട്ട് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലാണെങ്കിൽ ഞാൻ ചെയ്യുന്നതൊന്നും എവിടെയും ഒരു മേക്കപ്പാണെന്നേ പറയത്തില്ല. അതുപോലെയാണ് ഓരോരുത്തരും മേക്കപ്പൊക്കെ ചെയ്തിട്ട് വരുന്നതാണ് ഫീൽ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു
കോൺഫിഡൻസ് ഒക്കെ വരും. ആ ഞാനൊക്കെ എന്ത് അങ്ങനെ ഓവർ മേക്കപ്പ് ഒന്നും അല്ല എന്നുള്ളൊരു ആ ഒരു നമുക്കൊരു ബോധം, നമുക്ക് തന്നെ ഒരു ബോധമൊക്കെ വരും. അങ്ങനെ സ്ട്രോപ്പ് ക്രീം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ഞാൻ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് ഇപ്പം ഞാൻ ത്രെഡിങ് ഒക്കെ ഞാൻ ഒറ്റയ്ക്കാണ്, അതായത് നമ്മുടെ ഈ റേസർ വെച്ചിട്ട് ഞാൻ തന്നെ ചെയ്യാറാണ്. അതുകൊണ്ട് ഷേപ്പൊന്നും ഇല്ല, എന്തൊക്കെയോ ഷേപ്പിലൊക്കെയാണുള്ളത്. ഞാൻ ഐബ്രോ ഒക്കെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് വന്നു. കണ്ണ് എഴുതുകയാണ്, കണ്ണ് ഞാൻ താഴെ ഫുള്ളായിട്ട് എഴുതുന്നില്ല, കോർണറിൽ നിന്ന് കുറച്ച് ഒരു പകുതി വരെ എഴുതി കൊടുക്കുന്നുള്ളൂ കേട്ടോ. എനിക്ക് ഞാൻ ഇപ്പോൾ താഴെ കണ്ണെഴുതുന്നത് വളരെ കുറവാണ്. പിന്നെ മേലെ ഐലൈനർ വെച്ച് എഴുതാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് അയ്യോ ഐ ഷാഡോ ഇട്ടിട്ടില്ല എന്ന്. ഐ ഷാഡോ ഇട്ടിട്ട് എഴുതി കഴിഞ്ഞാലേ നമുക്കൊരു ഫിനിഷിങ് കിട്ടുള്ളൂ. അപ്പം ഞാൻ കുറച്ച് ഐ ഷാഡോ ബ്രഷൊക്കെ ഉണ്ട്, എന്നാലും ഈ തിരക്കിനിപ്പോൾ ബ്രഷൊക്കെ വെച്ച് ഇടാൻ നിന്ന് കഴിഞ്ഞാൽ അതും ലേറ്റാവും. അപ്പോൾ നമുക്ക് കൈ തന്നെയാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെ രണ്ട് ഒരു ഫസ്റ്റ് ഒരു ബ്രൗൺ ഷെയ്ഡും ഇട്ട് പിന്നെ ഒരു ഗ്ലിറ്ററിങ് ഷെയ്ഡും ഇട്ട് കൊടുത്തു, ഒരു ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന. പിന്നെ ഞാൻ കണ്ണെഴുതിയിട്ട് വന്നു. ഫോണിൽ നോക്കി കണ്ണെഴുതിയാൽ നടക്കത്തില്ല, അതുകൊണ്ട് പെട്ടെന്ന് പോയി കണ്ണൊക്കെ എഴുതിയിട്ട് വന്നു. കുറച്ച് വാലൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ബ്ലഷ് ഇതാ, എൻ്റെ ബ്ലഷൊന്നും കാണുന്നു തന്നെ ഇല്ല. അപ്പോൾ ഞാൻ കൈ കിട്ടിയ ഒരു ലിപ്സ്റ്റിക് എടുത്തിട്ട് ബ്ലഷാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കാണാൻ മാത്രമൊന്നും ഇടുന്നില്ല കേട്ടോ, ബ്ലെൻഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും ബ്ലഷൊന്നും അത്രയൊന്നും കാണാൻ തന്നെ ഇല്ല. അപ്പോൾ ബട്ട് ഈ മേക്കപ്പ് പ്രോഡക്ട്സിൽ ഏതാ ഏറ്റവും ഇഷ്ടം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ബ്ലഷും ലിപ്സ്റ്റിക്കും ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു പ്രാന്ത് എന്ന് തന്നെ പറയാം, എത്ര കിട്ടിയാലും മതിയാവാത്ത ഒരു ടൈപ്പിൽ എനിക്ക് ലിപ്സ്റ്റിക്ക് ഏറ്റവും ഇഷ്ടം. അത് കഴിഞ്ഞിട്ട് ബ്ലഷാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ മസ്കാര ഇട്ട് കൊടുത്തു കുറച്ച്. എനിക്ക് പീലി വളരെ കുറവാണ് കേട്ടോ, അപ്പോൾ മസ്കാര ഇട്ട് കഴിഞ്ഞാലും അങ്ങനെ കാണത്തൊന്നുമില്ല. പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മസ്കാര ഇട്ടു. പിന്നെ ഞാൻ ലിപ്പൊന്ന് ലൈൻ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫേവറേറ്റ് ലോറിയൽ പാരിസിൻ്റെ ലിപ്സ്റ്റിക്കും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മേക്കപ്പ് പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു, ഇത്രയൊക്കെ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇനി മുടിയിലാണ് എൻ്റെ കാര്യമായിട്ടുള്ള പണി കിടക്കുന്നത്. എങ്ങനെ കിട്ടും എന്ന് ആലോചിച്ചപ്പോൾ ചെറിയൊരു ഐഡിയ എൻ്റെ മനസ്സിലുണ്ട്. ഈയിടെ ആയിട്ട് എനിക്ക് ഇങ്ങനെ സ്റ്റൈൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഈ ഒരു ഹെയർ സ്റ്റൈല്. അപ്പോൾ ഞാൻ അതിന് വേണ്ട കുറച്ച് സാധനങ്ങൾ അത്യാവശ്യമായിട്ട് വേണ്ടത് ഇതാ, കുറേ ക്ലിപ്പ്, അതായത് നമ്മുടെ എന്താ ഇതിനെ പറയുക, ടിക് ടിക്ക് ഇതൊക്കെ പറയുന്ന കേൾക്കാം, നിങ്ങൾ എന്താ പറയുമെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് ഓരോ സൈഡിൽ നിന്നും ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി കൊടുക്കുകയാണ്, കുറച്ച് കുറച്ച് മുടി എടുത്തിട്ട്. ഈ ഒരു സ്റ്റൈൽ ഇപ്പോൾ എൻ്റെ കറൻറ്റ് ഫേവറേറ്റ് സ്റ്റൈലാണ് കേട്ടോ. എനിക്ക് എന്തോ ഇത് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട്, വലിയ പണിയൊന്നുമില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അത് ചെയ്തിട്ട് വന്നു. എങ്ങനെയുണ്ട് ഗൈസ്, ഭംഗിയുണ്ടോ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം വരുന്നത്. ദാ നോക്കിയേ, മുല്ലപ്പൂ. പക്ഷേ ഇത് ഒറിജിനൽ അല്ല കേട്ടോ, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായിക്കാണെന്ന് എനിക്കറിയാം, എന്നാൽ ഞാൻ ചുമ്മാ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇത് വെക്കണം. ഇനി നമ്മൾ ഓണത്തിനൊക്കെ ട്രഡീഷണലായിട്ട് ഒരുങ്ങുമ്പോൾ മുല്ല അതിലൊരു മെയിൻ ഫാക്ടറാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ എനിക്ക് അമ്മ എൻ്റെ അമ്മ നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടാണ് കേട്ടോ, ഈ സാരിയും പിന്നെ ഈ പൂവും എല്ലാം. ഇപ്പം ഞാൻ ചെയ്യുന്ന ഈ കമ്മൽ മാല ഇതൊക്കെ അമ്മ കൊടുത്തു വിട്ടയാണ് നാട്ടിൽ നിന്ന്. ഇതാണ് കമ്മൽ വരുന്നത്, ഞാൻ ഇടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കമ്മലിടാൻ നോക്കിയപ്പോഴാണ് പിന്നെ ഞാൻ ഓർത്തു അല്ലെങ്കിൽ വേണ്ട, ഇനി സാരി ഉടുത്തിട്ട് ബാക്കി കമ്മലും ഓർണമെൻസൊക്കെ സെറ്റ് ചെയ്യുന്നത് സാരി ഉടുത്തിട്ടാവാന്ന്. അങ്ങനെ ഇതാ ഞാൻ പോയി പെട്ടെന്ന് തന്നെ സാരി ഉടുത്തിട്ട് വന്നു. സാരിയല്ല, സെറ്റും മുണ്ടും. എങ്ങനെയുണ്ട്, കൊള്ളാമോ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഈ ബ്ലൗസ് എൻ്റെ ചേച്ചീൻ്റെ ബ്ലൗസാണ് കേട്ടോ. ബ്ലൗസൊന്നും അടുപ്പിക്കാനോ എന്നുള്ള സമയമില്ലായിരുന്നു. അപ്പോൾ ഈ സാരിക്ക് മാച്ച് ആയിട്ടുള്ള ബ്ലൗസ് അവളുടെ അടുത്തുണ്ടായിരുന്നു, അങ്ങനെ അതും ഒപ്പിച്ചെടുത്തു. പിന്നെ ഞാൻ കമ്മലും പിന്നെ മാലയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. മാലയും ചേച്ചീൻ്റെ മാലയാണ് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ ഭയങ്കര എൻ്റെ മാലയൊക്കെ ഭയങ്കര എനിക്ക് ഓവറായിട്ട് തോന്നി, ഞാൻ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും മതി എന്ന് പറഞ്ഞപ്പോൾ അവളുടെ അടുത്തുള്ള ഈ മാല എടുത്തിട്ട് എനിക്ക് കൊടുത്തു വിട്ടു പാവൻകുട്ടി. പിന്നെ എന്തോ ഒരു മിസ്സിങ് ഉണ്ടല്ലോ എന്ന് ആലോചിച്ചപ്പോഴാണ് പൊട്ടാണ് മനസ്സിലായത്. എൻ്റെ കയ്യിൽ ഈ കുഞ്ഞു കുഞ്ഞു പൊട്ടാണുള്ളത്. ഇതിൽ നിന്ന് തപ്പിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക്കാണ് കേട്ടോ. അങ്ങനെ ഞാനൊരു കറുത്ത പൊട്ട് തപ്പിപ്പിടിച്ച് അത് തൊട്ട് കൊടുത്തു. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ ഫൈനൽ ലുക്ക്? ഷോ, എനിക്ക് വയ്യ, നല്ല ഭംഗിയുണ്ടെന്ന് തോന്നുന്നു. എനിക്കിഷ്ടമായി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നല്ല പറയുക. പിന്നെ ഞാൻ വള ഇട്ട് കൊടുത്തു, നല്ല കുപ്പി വള ഉണ്ടായിരുന്നു, ബ്ലാക്കും റെഡും. അപ്പോൾ അത് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു കയ്യിൽ വാച്ചും കെട്ടിക്കൊടുത്തു. എൻ്റെ വള ഇനിയും ഉണ്ടായിരുന്നു, ബട്ട് വലത്തെ കയ്യിൽ വള കയറുന്നുണ്ടായിരുന്നില്ല, ചെറുതായിപ്പോയി. അതുകൊണ്ട് വലത്തെ കയ്യിൽ ഞാൻ വാച്ച് വെച്ചൊപ്പിച്ചു. അപ്പോൾ എൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. കണ്ണിറുക്കിയ താരകൾ ചൊല്ലണ് പൊന്നിനൊത്തൊരു പെണ്ണാണ്, കൊന്ന മലരാൽ കോടിയുടുത്തൊരു
റെഡി ആയിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി, കാരണം സമയം അപ്പോഴത്തേക്കും 4:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെ പറയുകയാണ് കേട്ടോ, ലേറ്റ് ആയതിന് വെളിച്ചം പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് ഒരു ചെറിയൊരു അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, അശ്വിക്ക് മുണ്ടും ഷർട്ടും കിട്ടിയില്ല. ഷർട്ട് ഉണ്ടായിരുന്നു മാച്ചാക്കി, ഏതാണ്ട് ഒരു ഞാൻ കാണിച്ചു തന്നല്ലോ ഒരു റെഡ് കളർ ഷർട്ട് ഉണ്ടായിരുന്നു, ബട്ട് മുണ്ട് ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ലാസ്റ്റ് ഇന്നാണ് ആക്ച്വലി മുണ്ട് നോക്കിയത്, അത് ഇല്ലായിരുന്നു. ഞങ്ങൾ തോന്നൽ മാത്രമായിരുന്നു. അങ്ങനെ അവസാനം ഷർട്ട് ഇടാതെ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വന്നു. ഇത് ചേച്ചി വാങ്ങിക്കൊടുത്ത ഓണക്കോടിയാണ്. അപ്പം ഉള്ളത് കൊണ്ട് അങ്ങ് ഒപ്പിച്ചു. അങ്ങനെ അവിടെ എത്തി നമ്മളിതാ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. പെണ്ണാണ് കൊന്ന മലരാൽ കോടിയുടുത്തൊരു മേടനിലാവാണ് താമരപ്പൂ. ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി ഒന്ന് കണ്ടു നോക്കണം, എനിക്ക് കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി പെട്ടെന്ന് തന്നെ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തു, ഈ ഒരു ഡ്രസ്സ് എടുത്തിട്ടു. ഇന്ന് നമുക്ക് ഓണക്കോടി എടുക്കാൻ പോകണം. അപ്പോൾ ഇന്ന് അശ്വിൻ്റെ വക ഓണക്കോടി എടുക്കാൻ പോവാണ് കേട്ടോ. നേരെ മാക്സിലോട്ടാണ് പോയത്, സെൻറ്റർ പോയിൻറ്റിലുള്ള മാക്സിലോട്ടാണ് പോയത്. അവിടെ എത്തി എന്തെടുക്കും എന്നുള്ളൊരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു, ഞങ്ങളെല്ലാവരും കൂടിയാണ് പോയത്. അങ്ങനെ പോയിട്ട് ഡ്രസ്സൊക്കെ നോക്കി തുടങ്ങി. അശ്വിൻ്റെ സെലക്ഷനൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ, പെട്ടെന്ന് ഡ്രസ്സൊക്കെ എടുത്തു. പിന്നെ ഞാൻ എൻ്റെ ഡ്രസ്സ് എടുക്കലിനാണ് സമയം എടുക്കുന്നത്. ഞാൻ കുറേ ഡ്രസ്സൊക്കെ ട്രൈ ചെയ്തു, അവസാനം ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അതും ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ ഡ്രസ്സ് ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ഇവിടെ നമ്മുടെ സ്റ്റാർ പൂവൊക്കെ ഉണ്ട്, നമ്മുടെ നാട്ടിൽ വയലിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാവുന്ന ഒരു മഞ്ഞ പൂവില്ലേ, കുഞ്ഞു പൂവ് ഓണത്തിനൊക്കെ ഇടുന്നത്. അതിവിടെ കണ്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നി കേട്ടോ. ഇവിടെയൊക്കെ അതുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഫുഡൊക്കെ വന്നു. ഞങ്ങൾ ലോലിപോപ്പും പിന്നെ അൽഫാം അല്ല തന്തൂരി പൊറോട്ട റൊട്ടി അങ്ങനെ എന്തൊക്കെയോ ഓർഡർ ചെയ്തു, എന്തൊക്കെയോ കഴിച്ചു. എനിക്ക് ലോലിപോപ്പ് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് തന്നെ ഫസ്റ്റ് സ്റ്റാർട്ടറായിട്ട് ലോലിപോപ്പ് വാങ്ങിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇതാ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വീഡിയോ കാണാൻ ആരും മറക്കരുത്. ഓണത്തിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് നൈറ്റ്, ടാറ്റാ.